ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക കോടതി അലക്ഷ്യം നേരിട്ട ആദ്യ പ്രധാനമന്ത്രി ആര് ഓപ്ഷൻ എ ഇന്ദിരാഗാന്ധിയാണ് കോടതി അലക്ഷ്യം നേരിട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നെഹ്റു റിപ്പോർട്ടിനെ എതിർത്തുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ പതിനാല് തത്വങ്ങൾക്ക് രൂപം നൽകിയത് ആര് ഓപ്ഷൻ സി മുഹമ്മദ് അലി ജിന്നയാണ് നെഹ്റു റിപ്പോർട്ടിനെ എതിർത്തുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ പതിനാല് തത്വങ്ങൾക്ക് രൂപം നൽകിയത് മുഹമ്മദ് അലി ജിന്ന മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിൽ ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിതമായതെവിടെ ഓപ്ഷൻ ഡി കൊൽക്കത്തയിലാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിൽ ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിതമായത് കൊൽക്കത്തയിൽ നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക ബാലഭട്ടാരക ക്ഷേത്രം ആരുടെ സ്ഥാനത്തുള്ളതാണ് ഓപ്ഷൻ സി ചട്ടമ്പി സ്വാമികളുടെ സമാധിസ്ഥാനത്തുള്ളതാണ് ബാലഭട്ടാരക ക്ഷേത്രം ചട്ടമ്പി സ്വാമികളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം പ്രകൃതിയിലെ ഏറ്റവും ദുർബലമായ ബലം ഏത് ഓപ്ഷൻ സി ഗുരുത്വാകർഷണ ബലമാണ് പ്രകൃതിയിലെ ഏറ്റവും ദുർബലമായ ബലമാണ് ഗുരുത്വാകർഷണ ബലം ആറാമത്തെ ക്വസ്റ്റ്യൻ വേമ്പനാട്ട് കായലിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പക്ഷി താഴെ പറയുന്നവയിൽ ഏത് ഓപ്ഷൻ സി കുമരകം പക്ഷി സങ്കേതമാണ് വേമ്പനാട്ട് കായലിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതമാണ് കുമരകം പക്ഷി സങ്കേതം ഏഴാമത്തെ ക്വസ്റ്റ്യൻ കേരള പുലയ മഹാസഭ കെ പി എം എസ് സ്ഥാപിച്ചതാര് ഓപ്ഷൻ സി പി കെ ചാത്തൻ മാസ്റ്റർ ആണ് കേരള പുലയ മഹാസഭ കെ പി എം എസ് സ്ഥാപിച്ചത് പി കെ മാസ്റ്റർ എട്ടാമത്തെ ക്വസ്റ്റ്യൻ കുമ്മായത്തിൻ്റെ ശാസ്ത്രീയ നാമം എന്ത് ഓപ്ഷൻ എ കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്നതാണ് കുമ്മായത്തിൻ്റെ ശാസ്ത്രീയ നാമമാണ് കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക മാഡം ഭിക്കാജി ക്യാമ ഇന്ത്യൻ ദേശീയ പതാക ജർമ്മനിയിൽ ഉയർത്തിയ വർഷമേത് ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് മാഡം ഭിക്കാജി ക്യാമ ഇന്ത്യൻ ദേശീയ പതാക ജർമ്മനിയിലെ സ്റ്റുഡ്ഗർട്ടിൽ ഉയർത്തിയ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് പത്താമത്തെ ക്വസ്റ്റ്യൻ ഐക്യരാഷ്ട്രസഭയിൽ അണ്ടർ സെക്രട്ടറിയായി നിയമിതനായ ആദ്യ ഇന്ത്യക്കാരൻ ആര് ഓപ്ഷൻ ബി ശശി തരൂരാണ് ഐക്യരാഷ്ട്രസഭയിൽ അണ്ടർ സെക്രട്ടറിയായി നിയമിതനായ ആദ്യ ഇന്ത്യക്കാരനാണ് ശശി തരൂർ പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ ഒരു കൊച്ചു കുരുവിയുടെ അവസാന വിജയം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കരാർ താഴെ പറയുന്നവയിൽ ഏത് ഓപ്ഷൻ ഡി താഷ്കൻഡ് കരാറാണ് ഒരു കൊച്ചുകുരുവിയുടെ അവസാന വിജയം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കരാറാണ് താഷ്കൻഡ് കരാർ പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക ഗോഡ്വിൻ ഓസ്റ്റിൻ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ കൊടുമുടി ഏത് ഓപ്ഷൻ ബി മൗണ്ട് കേറ്റു ആണ് ഗോഡ്വിൻ ഓസ്റ്റിൻ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ കൊടുമുടിയാണ് മൗണ്ട് കേറ്റു പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ വനപരിപാലനം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ എ സിൽവി കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു വനപരിപാലനം എന്നത് സിൽവി കൾച്ചറാണ് പതിനാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജലസമ്പത്തുള്ള നദി ഏത് ഓപ്ഷൻ എ ബ്രഹ്മപുത്ര നദിയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജലസമ്പത്തുള്ള നദിയാണ് ബ്രഹ്മപുത്ര നദി പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക തഞ്ചാവൂർ പട്ടണം സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏത് ഓപ്ഷൻ ഡി കാവേരി നദീതീരത്താണ് തഞ്ചാവൂർ പട്ടണം സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് കാവേരി നദീതീരം പതിനാറാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക വ്യക്തി സത്യാഗ്രഹത്തിന് ഗാന്ധിജി തിരഞ്ഞെടുത്ത ആദ്യ കേരളീയൻ ആരായിരുന്നു ഓപ്ഷൻ സി കെ കേളപ്പൻ ആയിരുന്നു വ്യക്തി സത്യാഗ്രഹത്തിന് ഗാന്ധിജി തിരഞ്ഞെടുത്ത ആദ്യ മലയാളിയായിരുന്നു കെ കേളപ്പൻ പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ രാഷ്ട്രപതിയാകുന്ന എത്രാമത് വ്യക്തിയാണ് രാംനാഥ് കോവിന്ദ് ഓപ്ഷൻ എ പതിനാലാമത് വ്യക്തിയാണ് ഇന്ത്യൻ രാഷ്ട്രപതി ആകുന്ന പതിനാലാമത് വ്യക്തിയാണ് ഇപ്പോഴത്തെ പ്രസിഡന്റ് രാംനാഥ് കോവിന്ദ് പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ പുനരുജ്ജീവന ശക്തിയുള്ള മനുഷ്യ ശരീരത്തിലെ അവയവം ഏത് ഓപ്ഷൻ ഡി കരളാണ് പുനരുജ്ജീവന ശക്തിയുള്ള മനുഷ്യ ശരീരത്തിലെ അവയവമാണ് കരൾ പത്തൊൻപതാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക ഏത് തടാകത്തിൻ്റെ തീരത്താണ് ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ ബി പുലിക്കാട്ട് തടാകത്തിൻ്റെ തീരത്താണ് ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്നത് പുലിക്കാട്ട് തടാകത്തിൻ്റെ തീരത്ത് ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ സ്ഥാപകനാർ ഓപ്ഷൻ ബി എ കെ ഗോപാലൻ ആണ് ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ സ്ഥാപകൻ ആരാണ് എ കെ ഗോപാലൻ ഇരുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഓസോൺ പാളിയിൽ വിള്ളലുണ്ടാക്കുന്ന വാതകം ഏത് ഓപ്ഷൻ ഡി ക്ലോറോ ഫ്ലൂറോ കാർബൺ ആണ് ഓസോൺ പാളിയിൽ വിള്ളലുണ്ടാക്കുന്ന വാതകമാണ് ക്ലോറോ ഫ്ലൂറോ കാർബൺ ഇരുപത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ അച്ചുതണ്ടിന്റെ ചരിവ് ഏറ്റവും കൂടുതലുള്ള ഗ്രഹമേത് ഓപ്ഷൻ ഡി യുറാനസ് ആണ് അച്ചുതണ്ടിന്റെ ചരിവ് ഏറ്റവും കൂടുതലുള്ള ഗ്രഹമാണ് യുറാനസ് ഇരുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പോക്കറ്റ് വീറ്റോ ആദ്യമായി പ്രയോഗിച്ച ഇന്ത്യൻ പ്രസിഡന്റ് ആര് ഓപ്ഷൻ ഡി ഗ്യാനി സെയിൽസിംഗ് ആണ് പോക്കറ്റ് വീറ്റോ ആദ്യമായിട്ട് ഉപയോഗിച്ച ഇന്ത്യൻ പ്രസിഡൻ്റാണ് ഗ്യാനി സെയിൽസിങ് ഇരുപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം മുന്തിരിയിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ഏത് ഓപ്ഷൻ ബി ടാർട്ടാറിക് ആണ് മുന്തിരിയിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ആണ് ടാർട്ടാറിക് ആസിഡ് ഇരുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക താഴെ പറയുന്നവയിൽ ഒരേ അറ്റോമിക നമ്പർ ഉള്ളത് ഏതിന് ഓപ്ഷൻ സി ഐസോടോപ്പുകൾക്കാണ് താഴെ പറയുന്നവയിൽ ഒരേ അറ്റോമിക നമ്പർ ഉള്ളത് ഐസോടോപ്പുകൾക്ക് ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും ഉള്ളവയാണ് ഐസോടോപ്പുകൾ ഇരുപത്തിയാറാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക മാനവശേഷി വകുപ്പും ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയും പ്രസാർ ഭാരതിയും ചേർന്ന് ആരംഭിച്ച വിദൂര പഠന ചാനലിൻ്റെ പേര് ഓപ്ഷൻ സി ഗ്യാൻ ദർശൻ എന്നതാണ് മാനവശേഷി വകുപ്പും ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയും പ്രസാർഭാരതിയും ചേർന്ന് ആരംഭിച്ച വിദൂര പഠന ചാനലാണ് ഗ്യാൻ ദർശൻ ഇരുപത്തിയേഴാമത്തെ ക്വസ്റ്റ്യൻ കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം എവിടെ സ്ഥിതി ചെയ്യുന്നു ഓപ്ഷൻ ഡി തിരുവനന്തപുരത്താണ് കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്ത് ഇരുപത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ മുത്തങ്ങ വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏതാണ് ഓപ്ഷൻ ഡി ആനയാണ് മുത്തങ്ങ വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗമാണ് ആന ഇരുപത്തി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി പത്തൊൻപത് സാമ്പത്തിക നൊബൈൽ സമ്മാനത്തിനഹനായ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ആര് ഓപ്ഷൻ സി അഭിജിത്ത് ബാനർജിയാണ് രണ്ടായിരത്തി പത്തൊൻപത് സാമ്പത്തിക നൊബൈൽ സമ്മാനത്തിന് അർഹനായ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് അഭിജിത്ത് ബാനർജി മുപ്പതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു ഓപ്ഷൻ സി പി ചിയിലാണ് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പി ചിയിൽ മുപ്പത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന പുസ്തകം രചിച്ചതാര് ഓപ്ഷൻ എ മൗലാന അബുൾ കലാം ആസാദാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന പുസ്തകം രചിച്ചത് മൗലാന അബുൽ കലാം ആസാദ് മുപ്പത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് സൈലൻറ്റ് സ്പ്രിംഗ് എന്ന പുസ്തകം രചിച്ചതാര് ഓപ്ഷൻ ബി റേച്ചൽ കഴ്സൺ ആണ് പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് സൈലൻ്റ് സ്പ്രിംഗ് എന്ന പുസ്തകം രചിച്ചത് റേച്ചൽ കഴ്സൺ മുപ്പത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന സ്ഥാപിതമായ വർഷമേത് ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന ഐ എസ് ആർ സ്ഥാപിതമായ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് മുപ്പത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ ആദ്യത്തെ ആക്ടിംഗ് പ്രസിഡന്റ് ആരായിരുന്നു ഓപ്ഷൻ സി വി വി ഗിരി ആയിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ ആക്ടിംഗ് പ്രസിഡന്റ് ആയിരുന്നു വി വി ഗിരി മുപ്പത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക അമ്ലമഴ ഉണ്ടാകുന്നതിന് കാരണമാകുന്ന വാതകം ഏത് ഓപ്ഷൻ ഡി സൾഫർ ഡയോക്സൈഡ് ആണ് അമ്ലമഴ ഉണ്ടാകുന്നതിന് കാരണമാകുന്ന വാതകമാണ് സൾഫർ ഡയോക്സൈഡ് മുപ്പത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ വേദങ്ങളിലേക്ക് മടങ്ങാൻ ആഹ്വാനം ചെയ്ത സാമൂഹിക പരിഷ്കർത്താവ് ആര് ഓപ്ഷൻ ബി ദയാനന്ദ സരസ്വതിയാണ് വേദങ്ങളിലേക്ക് മടങ്ങാൻ ആഹ്വാനം ചെയ്ത സാമൂഹിക പരിഷ്കർത്താവാണ് ദയാനന്ദ സരസ്വതി മുപ്പത്തി ക്വസ്റ്റ്യൻ വാഷിംഗ് സോഡ എന്നറിയപ്പെടുന്നത് പറയുന്നവയിൽ ഏത് ഓപ്ഷൻ ഡി സോഡിയം കാർബണേറ്റ് ആണ് വാഷിംഗ് സോഡ എന്നറിയപ്പെടുന്നത് സോഡിയം കാർബണേറ്റ് മുപ്പത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക ഇന്ത്യയിലെ ആദ്യത്തെ പുകയില വിമുക്ത ജില്ല ഏത് ഓപ്ഷൻ സി കോട്ടയം ജില്ലയാണ് ഇന്ത്യയിലെ ആദ്യത്തെ പുകയില വിമുക്ത ജില്ലയാണ് കോട്ടയം ജില്ല മുപ്പത്തി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ബ്രിട്ടീഷുകാർക്കെതിരെ സിദ്ധുവും കാനുവും നേതൃത്വം നൽകിയ ഗോത്ര കലാപം ഏത് ഓപ്ഷൻ ഡി സാന്താൾ കലാപമാണ് ബ്രിട്ടീഷുകാർക്കെതിരെ സിദ്ധുവും കാനുവും നേതൃത്വം നൽകിയ ഗോത്ര കലാപത്തിൻ്റെ പേരാണ് സാന്താൾ കലാപം നാൽപ്പതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ഏത് ഓപ്ഷൻ സി ലക്ഷദ്വീപ് ആണ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശമാണ് ലക്ഷദ്വീപ് നാൽപ്പത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഹൈദരാബാദിനെ ഇന്ത്യയുമായി കൂട്ടിച്ചേർത്ത ഓപ്പറേഷൻ പോളോ സൈനിക നടപടി നടന്ന വർഷമേത് ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിലാണ് ഹൈദരാബാദിനെ ഇന്ത്യയുമായിട്ട് കൂട്ടിച്ചേർക്കാനായിട്ട് നടന്ന ഓപ്പറേഷൻ പോളോ എന്ന സൈനിക നടപടി നടന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് നാൽപ്പത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പെരിനാട് ലഹള എന്നറിയപ്പെടുന്ന സമരം ഏത് ഓപ്ഷൻ ഡി കല്ലുമാല സമരമാണ് പെരിനാട് ലഹള എന്നറിയപ്പെടുന്ന സമരമാണ് കല്ലുമാല സമരം നാൽപ്പത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണ സമയത്തെ ആണവോർജ കമ്മീഷൻ ചെയർമാൻ ആരായിരുന്നു ഓപ്ഷൻ ബി ഹോമി സെത്ന ആയിരുന്നു ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണ സമയത്തെ ആണവോർജ കമ്മീഷൻ ചെയർമാൻ ആയിരുന്നു ഹോമി സെത്ന നാൽപ്പത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക മദ്യനിരോധനം നടപ്പിലാക്കണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏത് ഓപ്ഷൻ എ അനുച്ഛേദം നാൽപ്പത്തിയേഴാണ് മദ്യ നിരോധനം നടപ്പിലാക്കണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് അനുച്ഛേദം നാൽപ്പത്തി ഏഴ് നാൽപ്പത്തിയഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക വിൽസൺസ് രോഗം ഏത് ലോഹവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ എ ചെമ്പുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു വിൽസൺസ് രോഗം ചെമ്പുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു നാൽപ്പത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം അസ്ഥികളെ കുറിച്ചുള്ള പഠനം ഏതു പേരിൽ അറിയപ്പെടുന്നു ഓപ്ഷൻ സി ഓസ്റ്റിയോളജി എന്നതാണ് അസ്ഥികളെ കുറിച്ചുള്ള ഓസ്റ്റിയോളജി നാൽപ്പത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ സ്വദേശി പ്രസ്ഥാനം ഉദയം ചെയ്തത് ഏത് വൈസ്രോയിയുടെ കാലത്താണ് ഓപ്ഷൻ ഡി കഴ്സൺ പ്രഭുവിന്റെ കാലത്താണ് ഇന്ത്യയിൽ സ്വദേശി പ്രസ്ഥാനം ഉദയം ചെയ്തത് കഴ്സൺ വൈസ്രോയിയുടെ കാലത്താണ് നാൽപ്പത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക ആനമുടിച്ചോല ദേശീയോദ്യാനത്തിൽ സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടം ഏതാണ് ഓപ്ഷൻ എ തൂവാനം വെള്ളച്ചാട്ടമാണ് ആനമുടിച്ചോല ദേശീയോദ്യാനത്തിൽ സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടമാണ് തൂവാനം വെള്ളച്ചാട്ടം നാൽപ്പത്തി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ വന്യവയോധിക എന്നറിയപ്പെടുന്നത് ആര് ഓപ്ഷൻ എ ആനി ബസൻ്റ് ആണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ വന്യവയോധിക എന്നറിയപ്പെടുന്നത് ആനി ബസന്റ് അൻപതാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക ഒരു സ്വകാര്യ സ്ഥാപനം വികസിപ്പിച്ച് ഐ എസ് ആർഒ വിക്ഷേപിച്ച ആദ്യ ഉപഗ്രഹം ഏത് ഓപ്ഷൻ സി കലാംസാറ്റ് വി ടു ആണ് ഒരു സ്വകാര്യ സ്ഥാപനം വികസിപ്പിച്ച് ഐ എസ് ആർഒ വിക്ഷേപിച്ച ആദ്യ ഉപഗ്രഹമാണ് കലാംസാറ്റ് വി ടു അൻപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിൽ വനവൽക്കരണ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന വൃക്ഷം ഏത് ഓപ്ഷൻ എ തേക്കാണ് കേരളത്തിൽ വനവൽക്കരണ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന വൃക്ഷം തേക്ക് അൻപത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക ഗോവധ നിരോധന നിയമം നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത് ഓപ്ഷൻ ബി ഗുജറാത്ത് ആണ് ഗോവധ നിരോധന നിയമം നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഗുജറാത്ത് അൻപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ രണ്ടാമത്തെ വലിയ വന്യജീവി സങ്കേതം ഏത് ഓപ്ഷൻ എ ബേഗൂർ വന്യജീവി സങ്കേതമാണ് കേരളത്തിലെ രണ്ടാമത്തെ വലിയ വന്യജീവി സങ്കേതമാണ് ബേഗൂർ വന്യജീവി സങ്കേതം അഥവാ മുത്തങ്ങ വന്യജീവി സങ്കേതം അൻപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക ഇന്ത്യയോടൊപ്പം ഗംഗാജലസന്ധിയിൽ ഒപ്പുവെച്ച രാജ്യമേത് ഓപ്ഷൻ എ ബംഗ്ലാദേശാണ് ഇന്ത്യയോടൊപ്പം ഗംഗാജലസന്ധിയിൽ ഒപ്പുവെച്ച രാജ്യമാണ് ബംഗ്ലാദേശ് അൻപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക പച്ർഹി സുഖവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഓപ്ഷൻ ഡി മധ്യപ്രദേശിലാണ് പച്ർഹി സുഖവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശ് സംസ്ഥാനത്ത് അൻപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ ആദ്യ കോൺക്രീറ്റ് അണക്കെട്ട് മാട്ടുപ്പെട്ടി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിൽ ഓപ്ഷൻ എ പെരിയാർ നദിയിലാണ് പെരിയാറ്റിലാണ് കേരളത്തിലെ ആദ്യ കോൺക്രീറ്റ് അണക്കെട്ടായ മാട്ടുപ്പെട്ടി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് പെരിയാറ്റിൽ അൻപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ മണ്ണുകൊണ്ടുള്ള അണക്കെട്ട് ബാണാസുര സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിൽ ഓപ്ഷൻ സി കബനി നദിയിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മണ്ണുകൊണ്ടുള്ള അണക്കെട്ടായ ബാണാസുര സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് അൻപത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം തട്ടേക്കാട് പക്ഷി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏത് ഓപ്ഷൻ എ പെരിയാറാണ് തട്ടേക്കാട് പക്ഷി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് പെരിയാർ അൻപത്തി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക ഇന്ത്യയിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം കിട്ടിയ വർഷം ഏത് ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് ഇന്ത്യയിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം കിട്ടിയ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് അറുപതാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക സ്ത്രീധന നിരോധന നിയമം പാസാക്കിയ വർഷം ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് സ്ത്രീധന നിരോധന നിയമം പാർലമെൻറ്റ് പാസാക്കിയ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് അറുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക ദേശീയ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് എന്ന് ഓപ്ഷൻ ഡി നവംബർ ഇരുപത്തിയാറിനാണ് ദേശീയ ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്ന ദിനമാണ് നവംബർ ഇരുപത്തിയാറ് അറുപത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ലോക കാലാവസ്ഥാ ദിനം എന്ന് ഓപ്ഷൻ ഡി മാർച്ച് ഇരുപത്തി മൂന്നാണ് ലോക കാലാവസ്ഥ ദിനമാണ് മാർച്ച് ഇരുപത്തി മൂന്ന് അറുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ തിരുവനന്തപുരത്ത് കേരളത്തിലെ ആദ്യത്തെ പബ്ലിക് ലൈബ്രറി സ്ഥാപിതമായ വർഷമേത് ഓപ്ഷൻ ബി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊൻപതിലാണ് തിരുവനന്തപുരത്ത് കേരളത്തിലെ ആദ്യത്തെ പബ്ലിക് ലൈബ്രറി സ്ഥാപിതമായ വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊൻപത് അറുപത്തി നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ ആദ്യമായിട്ട് വനിതാ സമ്മേളനം നടത്തിയത് എവിടെ ഓപ്ഷൻ ഡി വടകരയിലാണ് കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ ആദ്യമായിട്ട് വനിതാ സമ്മേളനം നടത്തിയത് വടകരയിൽ അറുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ ഏറ്റവുമധികം ഉൽപ്പാദിപ്പിക്കുന്ന കൽക്കരി ഇനം ഏത് ഓപ്ഷൻ ഡി ബിറ്റുമിനസ് കോളാണ് ഇന്ത്യയിൽ ഏറ്റവും അധികം ഉൽപ്പാദിപ്പിക്കുന്ന കൽക്കരി ഇനമാണ് ബിറ്റുമിനസ് കോൾ അറുപത്തിയാറാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടാത്ത ഇന്ത്യൻ സംസ്ഥാനം പറയുന്നവയിൽ ഏത് ഓപ്ഷൻ സി ഹരിയാനയാണ് പാകിസ്ഥാനുമായിട്ട് അതിർത്തി പങ്കിടാത്ത ഇന്ത്യൻ സംസ്ഥാനം പറയുന്നവയിൽ ഹരിയാന അറുപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക ആദ്യ ഇന്ത്യൻ ദേശീയ പതാകയിലെ എട്ട് താമരകൾ എന്തിനെയാണ് സൂചിപ്പിച്ചത് ഓപ്ഷൻ ഡി ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളെയാണ് ആദ്യ ഇന്ത്യൻ ദേശീയ പതാകയിലെ എട്ട് താമരകൾ സൂചിപ്പിച്ചത് ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളെ അറുപത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ പതിനഞ്ചാമതായി രൂപം കൊണ്ട സംസ്ഥാനം ഏത് ഓപ്ഷൻ എ ഗുജറാത്ത് ആണ് ഇന്ത്യയിൽ പതിനഞ്ചാമതായിട്ട് രൂപം കൊണ്ട സംസ്ഥാനമാണ് ഗുജറാത്ത് അറുപത്തി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനതല മലിനീകരണ നിയന്ത്രണ ബോർഡ് സ്ഥാപിതമായ സംസ്ഥാനം ഏത് ഓപ്ഷൻ ഡി കേരളമാണ് ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനതല മലിനീകരണ നിയന്ത്രണ ബോർഡ് സ്ഥാപിതമായ സംസ്ഥാനമാണ് കേരളം എഴുപതാമത്തെ ക്വസ്റ്റു നോക്കുക മസ്തിഷ്കത്തിൻ്റെ മധ്യഭാഗത്തായി കാണപ്പെടുന്ന ഗ്രന്ഥിയേത് ഓപ്ഷൻ എ പീനിയൽ ഗ്രന്ഥിയാണ് മസ്തിഷ്കത്തിൻ്റെ മധ്യഭാഗത്തായി കാണപ്പെടുന്ന ഗ്രന്ഥിയാണ് പീനിയൽ ഗ്രന്ഥി എഴുപത്തൊന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക സർ സയ്യിദ് അഹമ്മദ് ഖാൻ അലിഗഡ് പ്രസ്ഥാനം ആരംഭിച്ച വർഷമേത് ഓപ്ഷൻ ബി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിലാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ അലിഗഡ് പ്രസ്ഥാനം ആരംഭിച്ച വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് എഴുപത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക ആരുടെ ആത്മകഥയാണ് കൊഴിഞ്ഞ ഇലകൾ ഓപ്ഷൻ എ ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥയാണ് കൊഴിഞ്ഞ ഇലകൾ ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥയാണ് എഴുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക വയലാർ അവാർഡ് നേടിയ തക്ഷൻകുന്ന് സ്വരൂപം എന്ന നോവൽ എഴുതിയതാരൻ ഓപ്ഷൻ എ യു കെ കുമാരനാണ് വയലാർ അവാർഡ് നേടിയ തക്ഷൻകുന്ന് സ്വരൂപം എന്ന നോവൽ എഴുതിയത് യു കെ കുമാരൻ എഴുപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയ കവി ആര് ഓപ്ഷൻ ബി ഉള്ളൂരാണ് ക്ഷേത്ര വിളംബരം എഴുതി തയ്യാറാക്കിയ കവിയാണ് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ എഴുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ പൂർണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടിയേത് ഓപ്ഷൻ സി നന്ദാദേവിയാണ് പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടിയാണ് നന്ദാദേവി ആഫ്റ്റർ കാഞ്ചൻചംഗ എഴുപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക ആ മുഖത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചതാര് ഓപ്ഷൻ സി എൻ എ പാൽക്കി വാലയാണ് ആ ഇന്ത്യൻ ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചതാരാണ് എൻ എ പാൽക്കി വാല എഴുപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക സി പി രാമസ്വാമി അയ്യരുടെ അധ്യക്ഷതയിൽ രണ്ടാം മലബാർ കോൺഗ്രസ് സമ്മേളനം നടന്ന വർഷമേത് ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് സി പി രാമസ്വാമി അയ്യരുടെ അധ്യക്ഷതയിൽ രണ്ടാം മലബാർ കോൺഗ്രസ് സമ്മേളനം നടന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് എഴുപത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക മസ്തിഷ്കത്തിലെ രണ്ടാമത്തെ വലിയ ഭാഗമേത് ഓപ്ഷൻ ബി സെറിബെല്ലമാണ് മസ്തിഷ്കത്തിലെ രണ്ടാമത്തെ വലിയ ഭാഗമാണ് സെറിബെല്ലം എഴുപത്തി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ ആദ്യ പത്രം രാജ്യസമാചാരം പ്രസിദ്ധീകരണം തുടങ്ങിയ വർഷം ഓപ്ഷൻ ബി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിലാണ് കേരളത്തിലെ ആദ്യ പത്രമായ രാജ്യസമാചാരം പ്രസിദ്ധീകരണം തുടങ്ങിയ വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് എൺപതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ റെയിൽവേ സ്റ്റേഷൻ ഏത് ഓപ്ഷൻ എ ഹബീബ്ഗഞ്ച് റെയിൽവേ സ്റ്റേഷനാണ് ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ റെയിൽവേ സ്റ്റേഷനാണ് ഹബീബ്ഗഞ്ച് റെയിൽവേ സ്റ്റേഷൻ എൺപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ടിൽ ബ്രിട്ടീഷുകാർ ഏറ്റെടുക്കും മുൻപ് നിക്കോബാർ ദ്വീപുകൾ ഭരിച്ചിരുന്നത് ആര് ഓപ്ഷൻ എ ഡാനീഷുകാരായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ടിൽ ബ്രിട്ടീഷുകാർ ഏറ്റെടുക്കും മുൻപ് നിക്കോബാർ ദ്വീപുകൾ ഭരിച്ചിരുന്നത് ഡാനീഷുകാർ ആയിരുന്നു എൺപത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക ജില്ലയുടെ പേര് തന്നെ ജില്ല ആസ്ഥാനവുമായുള്ള ജില്ല താഴെ പറയുന്നവയിൽ ഏത് ഓപ്ഷൻ എ മലപ്പുറം ജില്ലയാണ് ജില്ലയുടെ പേര് തന്നെ ജില്ലാ ആസ്ഥാനവുമായി വരുന്ന ജില്ല താഴെ പറയുന്നവയിൽ മലപ്പുറം ജില്ല മാത്രം എൺപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക ശബ്ദ തരംഗങ്ങൾ ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏത് മാധ്യമത്തിലൂടെയാണ് ഓപ്ഷൻ എ ഖരമാധ്യമത്തിലൂടെയാണ് ശബ്ദതരംഗങ്ങൾ ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത് ഖര മാധ്യമത്തിലൂടെ എൺപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക വൈദ്യുത ബൾബിൻ്റെ ഫിലമെൻ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹമേത് ഓപ്ഷൻ എ ടങ്സ്റ്റൺ ആണ് വൈദ്യുത ബൾബിൻ്റെ ഫിലമെൻ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹമാണ് ടങ്സ്റ്റൺ സ്റ്റൺ എൺപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക ഇന്ത്യയിലെ ആദ്യത്തെ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ ആരായിരുന്നു ഓപ്ഷൻ സി വി എസ് എൻ എൽ ആയിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ ആയിരുന്നു വി എസ് എൻ എൽ വിദേശ സഞ്ചാർ നിഗം ലിമിറ്റഡ് എൺപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക വാസവദത്ത കഥാപാത്രമായിട്ട് വരുന്ന കുമാരനാശാന്റെ കൃതി ഏത് ഓപ്ഷൻ ഡി കരുണയാണ് വാസവദത്ത കഥാപാത്രമായിട്ട് വരുന്ന കുമാരനാശാന്റെ കൃതിയാണ് കരുണ എൺപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം രക്തബാങ്ക് സമ്പ്രദായം ആവിഷ്കരിച്ചതാർ ഓപ്ഷൻ സി ചാൾസ് റിച്ചാർഡ് ഡ്രൂ ആണ് രക്തബാങ്ക് സമ്പ്രദായം ആവിഷ്കരിച്ചത് ആരാണ് ചാൾസ് റിച്ചാർഡ് ഡ്രൂ എൺപത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം ആദ്യമായി തയ്യാറാക്കിയത് ഏത് ഭാഷയിലായിരുന്നു ഓപ്ഷൻ ബി ലാറ്റിൻ ഭാഷയിലായിരുന്നു ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം ആദ്യമായിട്ട് തയ്യാറാക്കിയത് ലാറ്റിൻ ഭാഷയിൽ എൺപത്തി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെടുന്നത് ആര് ഓപ്ഷൻ എ സി കെ കുമാരപ്പണിക്കറാണ് വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെടുന്നത് സി കെ കുമാരപ്പണിക്കർ തൊണ്ണൂറാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക പത്മശ്രീ നേടിയ ആദ്യ മലയാളി കായിക താരം ആരായിരുന്നു ഓപ്ഷൻ എ എം ഡി വത്സമ്മയാണ് പത്മശ്രീ നേടിയ ആദ്യ മലയാളി കായിക താരമാണ് എം ഡി വത്സമ്മ തൊണ്ണൂറ്റിയൊന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക നെയ്വേലി തെർമൽ പവർ സ്റ്റേഷൻ ഏത് രാജ്യത്തിൻ്റെ സഹകരണത്തോടെയാണ് സ്ഥാപിച്ചത് ഓപ്ഷൻ ഡി റഷ്യയുടെ സഹായത്തോടെയാണ് നെയ്വേലി തെർമൽ പവർ സ്റ്റേഷൻ സ്ഥാപിച്ചത് റഷ്യയുടെ സഹകരണത്തോടെ തൊണ്ണൂറ്റി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക കേരളത്തിലെ ആദ്യ കണ്ടൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ ഓപ്ഷൻ ബി കൊയിലാണ്ടിയിലാണ് കേരളത്തിലെ ആദ്യത്തെ കണ്ടൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കൊയിലാണ്ടിയിൽ തൊണ്ണൂറ്റി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം അന്റാർട്ടിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ വിൻസൻ മാസിഫ് കീഴടക്കിയ അംഗപരിമിതിയായ ആദ്യ വ്യക്തി ആരായിരുന്നു ഓപ്ഷൻ സി അരുണിമ സിൻഹയായിരുന്നു ഇന്ത്യയുടെ അരുണിമ സിൻഹയായിരുന്നു അന്റാർട്ടിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ വിൻസൻ മാസിഫ് കീഴടക്കിയ അംഗപരിമിതിയായ ആദ്യ വ്യക്തിയാണ് അരുണിമ സിൻഹ തൊണ്ണൂറ്റിനാലാമത്തെ ക്വസ്റ്റ്യൻ ഏറ്റവും കൂടുതൽ വനിതാ പ്രാതിനിധ്യം ഉണ്ടായിരുന്ന കേരള നിയമസഭ ഏതായിരുന്നു ഓപ്ഷൻ എ പത്താം നിയമസഭയായിരുന്നു ഏറ്റവും കൂടുതൽ വനിതാ പ്രാതിനിധ്യം ഉണ്ടായിരുന്ന കേരള നിയമസഭയായിരുന്നു പത്താം കേരള നിയമസഭ തൊണ്ണൂറ്റി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ ഏറ്റവും അധികം രാസവളം ഉപയോഗിക്കുന്ന സംസ്ഥാനമേത് ഓപ്ഷൻ എ പഞ്ചാബാണ് ഇന്ത്യയിൽ ഏറ്റവും അധികം രാസവളം പ്രയോഗിക്കുന്ന സംസ്ഥാനമാണ് പഞ്ചാബ് തൊണ്ണൂറ്റി ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക സംവാദ് കൗമുദി വാരിക പറയുന്നവയിൽ ഏത് നവോത്ഥാന സംഘടനയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ എ ബ്രഹ്മസമാജവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു സംവാദ് കൗമുദി വാരിക ബ്രഹ്മസമാജവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു തൊണ്ണൂറ്റി ഏഴാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ ആദ്യ ഒളിമ്പ്യൻ ആര് ഓപ്ഷൻ സി സി കെ ലക്ഷ്മണനാണ് കേരളത്തിലെ ആദ്യ ഒളിമ്പ്യനാണ് സി കെ ലക്ഷ്മണൻ തൊണ്ണൂറ്റി എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ വൈദ്യുതോല്പാദന കമ്പനി എൻ ടി പി സി നിലവിൽ വന്ന വർഷമേത് ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വൈദ്യുതോൽപാദന കമ്പനിയായ എൻ ടി പി സി നിലവിൽ വന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് തൊണ്ണൂറ്റി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ഓടി വിളയാട് പാപ്പ എന്ന പ്രശസ്തമായ ദേശഭക്തി ഗാനത്തിൻ്റെ രചയിതാവ് ആര് ഓപ്ഷൻ എ സുബ്രഹ്മണ്യ ഭാരതിയാണ് ഓടി വിളയാട് പാപ്പ എന്ന പ്രശസ്തമായ ദേശഭക്തി ഗാനത്തിന്റെ രചയിതാവ് സുബ്രഹ്മണ്യ ഭാരതി നൂറാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഷഹീദ് ഇ അസം എന്നറിയപ്പെട്ട വ്യക്തി ആര് ഓപ്ഷൻ സി භාගත්සිංහාන ශහිීත ඊ අසම් එනරීපට වි්‍යක්තියාාන भाගත්සිං .